ആൽഫ ടിവിയുടെ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊള്ളുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ക്രിസ്തീയ ജീവിതം എന്ന വിഷയമാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ചില പ്രത്യേകതകൾ എന്താണ്, ക്രിസ്തീയ ജീവിതം എന്നതിനോട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഒന്നാമതായിട്ട്, ക്രിസ്തീയ ജീവിതം സമ്പൂർണ്ണ സമർപ്പണ ജീവിതമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത്, ക്രിസ്തീയ ജീവിതം അനുസരിക്കുന്ന ജീവിതമാണ്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത്, ക്രിസ്തീയ ജീവിതം നിലനിൽക്കുന്ന ജീവിതമാണ്. നാലാമത്, ക്രിസ്തീയ ജീവിതം പോരാട്ട ജീവിതമാണ്. ആ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യേകതകൾ നമുക്ക് ചിന്തിക്കുവാനിടയായി. അതേ തുടർന്ന് അഞ്ചാമത്തെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത നമുക്ക് ചിന്തിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം പ്രാർത്ഥന എന്നുള്ളതാണ്. അപ്പോൾ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതത്തെ നാം ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനാ ജീവിതമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനാ ജീവിതമാണ്. ഈ നമ്മളീ എഫേസ്യ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ ആയുധവർഗ്ഗങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ആയുധവർഗമായിട്ടല്ല പ്രാർത്ഥനയെ പറഞ്ഞിരിക്കുന്നത്, മറിച്ച് എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുമ്പോൾ പ്രാർത്ഥന ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ, വളരെ പ്രാധാന്യം അർഹിക്കുന്ന എല്ലാ സമയത്തും എപ്പോഴും ആവശ്യമായ ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. അപ്പോൾ ശരിയായ നിലയിൽ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരാളെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ആളെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ശരിയായി പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി, പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കി, ആ പ്രാർത്ഥനാ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന ആളുടെ ജീവിതത്തെക്കുറിച്ചാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ, ഒരു ദൈവദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു കെട്ടിടത്തിൻ്റെ പില്ലറ് പോലെയാണ് പ്രാർത്ഥന, മെയിൻ പില്ലർ. ആ കെട്ടിടത്തെ നിലനിർത്തുന്നത് അതിൻ്റെ ആ പ്രധാന പില്ലറാണ്, അതാണ് ആ കെട്ടിടത്തിന് ബലം നൽകുന്നത് എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പ്രാർത്ഥന എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. ഒരു പടയാളിക്ക് ഏത് ആയുധം ഉപയോഗിക്കണമെങ്കിലും അവന് പ്രാർത്ഥന ആവശ്യമാണ്. അപ്പോൾ വിവിധങ്ങളായ ആയുധവർഗ്ഗങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അതിനൊന്നും പ്രത്യേകമായ നിലയിലല്ല പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, അതിനെല്ലാം പ്രധാനമായ വിഷയമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും വളരെ പരമപ്രധാനമായ ഒന്നാണ് പ്രാർത്ഥന എന്ന് അവിടെ ഓർപ്പിക്കുകയാണ്. അവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്, തുടർച്ചയായ പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന, ഏത് നേരത്തും പ്രാർത്ഥിക്കണം, സ്ഥിരമായ സ്ഥിരതയുള്ള പ്രാർത്ഥന എന്നൊക്കെ അവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സമയം വളരെ കുറവാണ്. നമ്മൾ തന്നെയാണ് പറയുന്നത് സമയം കുറവാണ്. അപ്പോൾ നമ്മൾ വളരെ തിരക്കിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്നാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിന് നാം ഇന്ന് വളരെ പ്രാധാന്യം കൊടുക്കാറില്ല. സഭകളിലാണെങ്കിലും മറ്റ് മീറ്റിങ്ങുകൾക്ക് സംബന്ധിക്കുന്നത് പോലെ ആളുകൾ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾക്ക് കൂടാറില്ല. അതിൻ്റെ കാരണം തന്നെ അതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥം. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ പത്രോസും യോഹന്നാനും 3-ാം മണി നേരത്ത് ദൈവാലയത്തിൽ പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിൽ പോയി എന്ന്. അന്നേരം ദൈവാലയത്തിൽ പ്രത്യേകമായ പ്രാർത്ഥനാ സമയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ദൈവദാസന്മാർ തുടർച്ചയായി ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിരുന്നു എന്നും ആ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥനയിൽ ധാരാളം കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനയിൽ യാചനയുണ്ട്, പ്രാർത്ഥനയിൽ അപേക്ഷയുണ്ട്, പ്രാർത്ഥനയിൽ അനുതാപമുണ്ട്, പ്രാർത്ഥനയിൽ താഴ്മയുണ്ട്, പ്രാർത്ഥനയിൽ സ്തോത്രമുണ്ട്, പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട്. ധാരാളം കാര്യങ്ങൾ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രാർത്ഥനയിൽ യാചനയുണ്ട്. ഞാൻ ദൈവത്തോട് യാചിക്കുന്നതാണ് പ്രാർത്ഥന. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവിനോട് നാം യാചിക്കാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഉണർത്തിക്കാറുണ്ട്. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തോട് അപേക്ഷിക്കാറുണ്ട്, റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ദൈവമേ, അവിടുന്ന് തന്നേ മതിയാകുകയുള്ളൂ, അവിടുന്ന് നടത്തിയേ മതിയാകുകയുള്ളൂ, അവിടുന്ന് കരുതിയേ മതിയാകുകയുള്ളൂ എന്ന് നാം ദൈവത്തോട് പറയാറുണ്ട്. മാത്രമല്ല അനുതാപത്തോടു കൂടിയ പ്രാർത്ഥന നമുക്ക് ദൈവവചനത്തിൽ കാണാൻ
കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, അവിശ്വസ്തതകളുണ്ട്, പോരായ്മകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതാപത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ ആത്മാർത്ഥത ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മാത്രമല്ല താഴ്മയോടെ പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തന്നെത്താൻ താഴ്ത്തി എന്ന് വായിക്കുന്നു. അവർ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി എന്ന് കാണുന്നു. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ തന്നെ വിനയപ്പെടുത്തി ഏറ്റവും താഴ്ത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനു മുമ്പും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ആവശ്യങ്ങൾ നടത്തിയ ദൈവം, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ ദൈവം. ആ ദൈവത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയുടെ ശരിയായ ആത്മാർത്ഥത പുലർത്തുവാൻ നമുക്ക് കഴിയുള്ളൂ. അങ്ങനെയാകുമ്പോൾ ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായി പ്രാർത്ഥിക്കാൻ കഴിയും, സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. മാത്രമല്ല പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൃത്യമായി മറുപടി തരാനായിട്ട് ദൈവത്തിന് കഴിയും. പലപ്പോഴും പ്രാർത്ഥന ഒരു ചടങ്ങായിട്ട് മാറാറുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പ്രാർത്ഥന എന്നുള്ളത് ഒരു ജൽപ്പനമാകരുതെന്നാണ് പറയുന്നത്. പറഞ്ഞാൽ ഇന്നലെയും പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിച്ചു. പലപ്പോഴും പ്രാർത്ഥന ഒരു ചടങ്ങ് പോലെയാണ്, എന്നും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക, യാതൊരു ആത്മാർത്ഥതയുമില്ല. അങ്ങനെയല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസത്തോടുകൂടി ആയിരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം എനിക്ക് മറുപടി നൽകും, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കും. അതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ഒരു പ്രാർത്ഥന ജീവിതമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഔപചാരികമായ ചടങ്ങല്ല. ചിലർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ ആദ്യം പ്രാർത്ഥനയോടെ തുടങ്ങും, അവസാനിക്കുമ്പോൾ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കും. ഇതെന്തോ ഒരു ചടങ്ങ് പോലെയാണ് മനുഷ്യൻ മനസ്സിലാക്കി വെച്ച്. അങ്ങനെയല്ല, മറിച്ച് പ്രാർത്ഥനയോടെ ആരംഭിക്കണം, അതിലൊരു ആത്മാർത്ഥതയുണ്ട്. പ്രാർത്ഥനയോടെയും സ്തോത്രത്തോടെയും അവസാനിപ്പിക്കണം. അതിന് കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിറവേറ്റി തരുന്നത്. ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, അഭയയാചന കഴിക്കുമ്പോൾ, യാചിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറികടന്നു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം എന്ന പൂർണ്ണമായ വിശ്വാസം നമ്മളെ ഭരിക്കണം. ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനാ ജീവിതമാണ്. നമുക്കറിയാം അനേക ദൈവദാസന്മാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ അവർക്ക് വേണ്ടി ദൈവസഭ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിൽ പത്രോസിനെ ജയിലിലടച്ച സമയത്ത് സഭ പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാണ് കാണാനായിട്ട് കഴിയും. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അവർക്കറിയാം അവരുടെ ഒരു കൂട്ടു സഹോദരൻ ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, അദ്ദേഹം ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതിൻ്റെ തലേരാത്രിയിൽ ഒരു ദൈവഭക്തൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. ഇനി അടുത്തയാൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല. അവരെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുന്ന, അവരെ വിശ്വാസത്തിലേക്ക് നയിച്ച, അവരുടെ വിശ്വാസത്തിന് പ്രചോദനവും ധൈര്യവുമായ ഒരു ദൈവദാസൻ ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ ആ സഭ അദ്ദേഹത്തിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അവരുടെ പ്രാർത്ഥന തീരുന്നതിന് മുൻപേ ആ ദൈവദാസനെ ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഞാനിങ്ങനെ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്നതിന് മുമ്പ് മറുപടി തരാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതാണ് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രത്യേകത. എപ്പോഴെല്ലാം പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ധാരാളം വിശദീകരണങ്ങൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. എപ്പോഴെല്ലാം പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. 55 സങ്കീർത്തനം 15 വാക്യം അവിടെ കാണുന്നത്, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കും. 3 പ്രാവശ്യത്തെ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രാർത്ഥനയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കും. എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും ദൈവവചനം പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5:17 വാക്യത്തിൽ വായിക്കുന്നത്, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 16:25 വാക്യത്തിൽ വായിക്കുന്നത്, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ അർദ്ധരാത്രിയിലും പ്രാർത്ഥിക്കാൻ കഴിയുമെന്നാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 147 വാക്യത്തിൽ പറയുന്നത്, ഉദയത്തിന് മുമ്പ് പ്രാർത്ഥിച്ചു. അപ്പോൾ വിവിധ സമയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കാം, ഉദയത്തിന് പ്രാർത്ഥിക്കാം, ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യം പ്രാർത്ഥിക്കാം, ഇടവിടാതെ പ്രാർത്ഥിക്കാം. ഈ വാക്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നത്
ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ പരമപ്രധാനമാണ്. പ്രാർത്ഥന ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പ്രാർത്ഥിച്ചേ മതിയാകെയുള്ളൂ. നമുക്ക് നിലനിൽക്കണമെങ്കിൽ, നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, നമ്മുടെ ജീവിതയാത്ര സുഗമമാക്കി തീർക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 3 നേരത്തെ പ്രാർത്ഥനയും ഇടവിടാതെ പ്രാർത്ഥനയും അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സൗകര്യാർത്ഥം ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ കഴിയുന്നുണ്ടോ? രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ട് കിടക്കുവാൻ കഴിയുന്നുണ്ടോ? എപ്പോഴും പ്രാർത്ഥിക്കണം. ആഹാരത്തിന് മുൻപിൽ പ്രാർത്ഥിച്ച് സ്തോത്രത്തോടെ കഴിക്കാൻ കഴിയണം. ജോലിക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകാൻ കഴിയണം. നമ്മുടെ പഠനത്തിന് നാം ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുവാനായിട്ട് കഴിയണം. നാം ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലേക്ക് ഇടങ്ങിത്തിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ മുമ്പോട്ട് പോകാൻ കഴിയണം. ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കാത്ത ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഉറപ്പിക്കാറുള്ളത് പോലെ കുടുംബ പ്രാർത്ഥനകൾ പോലും നമുക്കിന്ന് നിന്നുപോയിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പനും അമ്മയും മക്കളും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കൂടിയിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ അനുഗ്രഹീതമായ അവസ്ഥകൾ നമ്മുടെ വീടുകളിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയോ പരാജയങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു എന്ന് പറയുന്നത് ഒരു പരാജയമാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥന ആവശ്യമാണ്. എൻ്റെ കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥന ആവശ്യമാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ പ്രാർത്ഥന ആവശ്യമാണ്. ദൈവം എന്നെ ആക്കുന്ന ഏത് സാഹചര്യത്തിലും പ്രാർത്ഥനയോടുകൂടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ദൈവവചനം പറയുന്നുണ്ട്. ധാരാളം കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്കതൊന്ന് ഓടിച്ച് ചിന്തിക്കാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് നാമും ദൈവവുമായി ശരിയായ ബന്ധത്തിലായിരിക്കണം. എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ഞാനും ദൈവവുമായി ശരിയായ ബന്ധത്തിലായിരിക്കണം. ദൈവവചനത്തിൽ നമ്മളെക്കുറിച്ച് പറയുന്നത് നാം മക്കളാണെന്നാണ്. മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ മക്കളാണ് പിതാവിനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ അവർക്ക് പ്രാർത്ഥനയെക്കുറിച്ച് അറിയാത്തവരുണ്ടായിരുന്നു. അതിലൊരു ശിഷ്യൻ വന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അവർക്ക് അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനയുടെ ആദ്യ പാഠങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ കർത്താവ് ഒരു പ്രാർത്ഥനയുടെ മോഡൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇന്നിങ്ങനെ തന്നെ ജീവിതകാലം പ്രാർത്ഥിക്കണമെന്നല്ല, മറിച്ച് പ്രാർത്ഥനയുടെ ഒരു മോഡൽ അവർക്ക് ഇങ്ങനെയാണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ സ്വർഗസ്ഥൻ പിതാവായിരിക്കണം, അതേസമയത്ത് നമ്മൾ മക്കളായിരിക്കണമെന്നാണ് ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ അവകാശമുള്ളത് മക്കൾക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശരിയായ ബന്ധമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാനൊരു ദൈവ പൈതലാണെങ്കിലേ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അനുവാദമുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ദൈവവുമായിട്ട് ബന്ധമുള്ളവർ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് പാപത്തിന് പരിഹാരം വരുത്തി ദൈവമക്കളായി ജീവിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. ഒന്ന്, ദൈവവുമായിട്ടുള്ള ശരിയായ ബന്ധം വേണം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. സംശയിക്കാതെ പ്രാർത്ഥിക്കണം. ഒന്ന്, പ്രാർത്ഥനയിൽ നമുക്ക് ദൈവവുമായി ശരിയായ ബന്ധമുണ്ടായിരിക്കണം. 2, നാം സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചു ചിലപ്പോൾ ദൈവം കേൾക്കുമായിരിക്കും, ചിലപ്പം ദൈവം കേൾക്കത്തില്ലായിരിക്കും. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പറയട്ടെ, ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, അവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സംശയിക്കാതെ പ്രാർത്ഥിക്കണം. ഒരു സംശയവും വേണ്ട. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ കർത്താവ് കേൾക്കും, ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് എനിക്ക് മറുപടി നൽകും എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകണം. മാത്രമല്ല, 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിക്കണം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി നാം പ്രാർത്ഥിക്കണം. നമ്മെ തന്നെ താഴ്ത്തണം എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്ത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. എത്രയോ അനുഗ്രഹീതമായ ആലോചനകളാണ്
ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനാ ജീവിതമാണ്. ആ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് വളരെ വിലയേറിയ ഒരു ജീവിതമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ യാചനയുണ്ട്, അപേക്ഷയുണ്ട്, ആ പ്രാർത്ഥനയിൽ അനുതാപമുണ്ട്, താഴ്മയുണ്ട്, സ്തോത്രമുണ്ട്, വിശ്വാസമുണ്ട്. നാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥനയുടെ സമയങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല, നാമും ദൈവവുമായി ശരിയായ ബന്ധത്തിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നാം അങ്ങനെ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മുടെ ശബ്ദം അറിയുന്ന ഒരു ദൈവം. ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശബ്ദം കർത്താവിനറിയാം, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനറിയാം. നാം അറിയിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവ്, വളരെ താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യഭാരങ്ങളെ അറിയിക്കുമ്പോൾ അത് കൃത്യസമയത്ത് നമുക്ക് സാധിച്ചു തരുന്ന, നിറവേറ്റി തരുന്ന ഒരു ദൈവം. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആ ബലവത്തായ ശക്തിവത്തായ ആശയങ്ങളെ നമുക്ക് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനാ ജീവിതമാണ്. വരുംകാല ജീവിതങ്ങളിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ, പ്രാർത്ഥനയുടെ ശരിയായ അനുഗ്രഹീതമായ ആശയങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവനാമം എന്നേക്കും മഹത്വപ്പെടട്ടെ.